മാനേജ്മെൻറ്റ് പ്രിൻസിപ്പൾസ് ആൻഡ് ആപ്ലിക്കേഷൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമായിട്ടുള്ള ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് നോക്കുന്നത് അപ്പോൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന രീതിയിൽ എസ് എ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാം അതുകൂടാതെ നിങ്ങൾക്ക് ഇതിൽ ഓരോ ഫങ്ഷൻസും എടുത്തുകൊണ്ട് അത് ഷോർട്ട് ആൻസർ ക്വസ്റ്റിനായിട്ട് അങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തന്നെ നമ്മൾ നമ്മളിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം പോർട്സ് കോർബ് എന്താണ് എന്നുള്ളത് വാട്ട് ഈസ് പോർട്സ് കോർബ് എന്ന് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതുകൂടാതെ നമ്മൾ ഓരോ ഫങ്ഷൻസും നമ്മൾ പഠിച്ചിരിക്കുകയും വേണം അപ്പോൾ നോക്കുക എവറി ഓർഗനൈസേഷൻ ഹാസ് സം പ്രീ ഡെറ്റർമെൻറ്റ് ഒബ്ജെക്റ്റീവ്സ് നമ്മൾ ആദ്യം പറഞ്ഞു എല്ലാ ഓർഗനൈസേഷനും മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട് വെച്ചിരിക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയാണ് മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി മാനേജ്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് മാനേജിരിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് അതായത് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രോസസ്സ് അത് നടക്കുന്നത് മാനേജ്മെൻറ്റിലെ ആ ഒരു ഫങ്ഷൻസ് നിറവേറ്റുന്നത് വഴിയാണ് അതായത് മാനേജ്മെൻറ്റ് ഈസ് കൺസിഡേഡ് ആസ് എ പ്രോസസ്സ് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഫങ്ഷൻസ് മാനേജ്മെൻ്റ് ഒരു പ്രോസസ്സാണെന്ന് പറയാൻ കാരണം അതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള പരസ്പര ബന്ധിതമായിട്ടുള്ള ഫങ്ഷൻസ് ഉള്ളതുകൊണ്ടാണ് ദ മാനേജ്മെൻറ്റ് പ്രോസസ് ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ് മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ ഉൾപ്പെടുന്ന ആ ഒരു ഫംഗ്ഷൻസ് നോക്കുക പ്ലാനിംഗ് ഉണ്ട് ഓർഗനൈസിംഗ് ഉണ്ട് സ്റ്റാഫിംഗ് ഉണ്ട് ഡയറക്റ്റിംഗ് ഉണ്ട് ആണ് അപ്പോൾ ഇത്രയുള്ള കോമൺ ആയിട്ടുള്ള ആയിട്ട് പറയുക ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ഫംഗ്ഷൻസിനെ വിശദീകരിക്കുന്നത് ലൂതർ ഗുള്ളിക്കിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വാക്കുണ്ട് അതായത് പോട്ട്സ്കോർബ് എന്നാണ് അതിനു പറയുക പോർട്സ് കോർബ് അതായത് ഇതിലെ ഓരോ അക്ഷരങ്ങളും മാനേജ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത് പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനിങ് ആണ് അതിൽ ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസിംഗ് ആണ് ഡി ഫോർ ഡയറക്റ്റിംഗ് എസ് ഫോർ സ്റ്റാഫിങ് സി ഫോർ കോർഡിനേറ്റിംഗ് ആർ ഫോർ റിപ്പോർട്ടിംഗ് ആൻഡ് ബി ഫോർ ബഡ്ജറ്റിങ് അപ്പോൾ ഇത്രയും ആണ് പോർട്ട് സ്കോർബിൽ വരുന്നത് അപ്പോൾ പ്ലാനിങ് ഓർഗനൈസിംഗ് സ്റ്റാഫിങ് ഡയറക്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കാര്യങ്ങളൊപ്പം തന്നെ റിപ്പോർട്ടിങ് ടോപ്പ് ലെവൽ ഏറ്റവും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലേക്ക് റിപ്പോർട്ടിംഗ് കൊടുക്കുക ബഡ്ജറ്റിങ് നമ്മുടെ മുൻകൂട്ടി നമ്മുടെ ഭാവിയിൽ ഫൈനാൻസ് അത്തരം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക അതൊക്കെ ബഡ്ജറ്റിങ്ങിൻ്റെ ഭാഗമാണ് അപ്പോൾ എന്താണ് പോർട്സ് ക്രോബ് എന്നുള്ളത് നിങ്ങൾ ഈ രീതിയിൽ മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് കോമൺ ആയിട്ട് മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസ് പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ഡയറക്റ്റിങ് കോർഡിനേഷൻ ആൻഡ് കൺട്രോളിങ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം ഇതിൽ തന്നെ നമ്മൾ ഡയറക്റ്റിങ്ങിൽ തന്നെ നമുക്ക് ഡയറക്റ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് നോക്കാനുണ്ട് നമുക്ക് ഒന്നാമത്തെ വന്നാൽ ആണ് പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ഡിസൈഡിംഗ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു വെൻ ടു ഡു ആൻഡ് വേർ ടു ഡു ഹൗ ടു ഡൂ ഇറ്റ് ഹൂ ഇസ് ടു ഡു ഇറ്റ് ആൻഡ് ഹൗ ദ റെഫർസ് ആർ ടു ബി ഇവാലുവേറ്റഡ് പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചു വയ്ക്കുന്നതാണ് വാട്ട് ടു ഡു എന്താണ് ചെയ്യേണ്ടത് വെൻ ടു ഡു എപ്പോഴാണ് ചെയ്യേണ്ടത് വെയർ ടു ഡു എവിടെ വെച്ചാണ് ചെയ്യേണ്ടത് ഹൗ ടു ഡു എങ്ങനെയാണ് ചെയ്യേണ്ടത് ഹൂസ് ടു ഡു ഇറ്റ് ആരാണിത് ചെയ്യേണ്ടത് ആൻഡ് ഹൗ ദ റിസൾട്ട്സ് ആർ ടു ബി ഇവാലുവേറ്റഡ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നമ്മളതിൻ്റെ ഇവാലുവേഷൻ എങ്ങനെയാണ് ചെയ്തത് ശരിയായോ എന്നുള്ളത് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിച്ചു വെക്കുന്നു അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ തന്നെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇറ്റ് ഈസ് ദ കോൺഷ്യസ് ഡിറ്റർമിനേഷൻ ഓഫ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദ ഡിസൈഡ് റിസൾട്ട് ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് ബോധപൂർവ്വം ബോധപൂർവ്വം കോൺഷ്യസായിട്ട് നമ്മൾ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷനെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തീരുമാനിക്കുന്ന പ്രക്രിയയാണ് എന്തൊക്കെയാണോ നമ്മൾ നേടേണ്ടത് അതിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കാം ഓർഗനൈസിങ് എന്ന് പറയും ആഫ്റ്റർ ദ പ്ലാനിങ് പ്രോസസ്സ് ദ പീപ്പിൾ ഇൻ ദി ഓർഗനൈസേഷൻ ഹൗ ടു ബി ഓർഗനൈസ്ഡ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ് അപ്പോൾ ഒരു പ്ലാനിങ് പ്രോസസ്സിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ആ കാര്യം നേടുന്നതിന് വേണ്ടി നമ്മൾ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് സംഘടിപ്പിച്ച് വെക്കുക എന്നുള്ളതാണ് സംഘാടനം എന്നാണ് എൻ്റെ മലയാളർത്ഥം ഈ റിലേഷൻഷിപ്പ് ഷുഡ് ബി അസ്റ്റാബ്ലിഷ് എമംഗ് ദി മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ആ സ്ഥാപനത്തിലെ എം മെമ്പേഴ്സ് അതിലെ എംപ്ലോയീസ് അവരുടെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് അതായത് ആരാണ് സുപ്പീരിയർ ഓഫീസർ ആരാണ് സബോർഡിനേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ഓർഗനൈസേഷൻ്റെ സമയത്ത് തീരുമാനിക്കപ്പെടും ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി അതായത് ഓരോരുത്തർക്കും നിശ്ചിത അതോറിറ്റി അധികാരങ്ങളുണ്ടാവും ഒപ്പം തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും ഉത്തരവാദിത്തങ്ങളുണ്ടാവും അക്കോർഡിംഗ് ടു ലൂയിസ് എ അലെയൻ ഓർഗനൈസേഷൻ ഇസ് ദി പ്രോസസ് ഓഫ് ഓർഗനൈസേഷൻ വാട്ട് ഈസ് ഓർഗനൈസേഷൻ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ് ഓർഗനൈസേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ഐഡൻറ്റിഫയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ വർക്ക് ടു ബി പെർഫോംഡ് അതായത് ഒരു സ്ഥാപനത്തിൽ ചെയ്യേണ്ട ജോലികളെല്ലാം നമ്മൾ ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും ഏതൊക്കെ ജോലികളാണ് ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയും അതിനുശേഷം സമാന ഒരേ രീതിയിലുള്ള ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഒരേ ഗ്രൂപ്പിന് കീഴിലാക്കും അങ്ങനെ പല ഗ്രൂപ്പുകളടുത്തിരിക്കും അതായത് സമാന സ്വഭാവമുള്ള ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൂടി ഒരു ഗ്രൂപ്പാക്കുന്നു വേറെയും അതുപോലെ തന്നെ സമാന സ്വഭാവമുള്ള ജോ ജോലികളെല്ലാം കൂടി നമ്മൾ മറ്റൊരു ഗ്രൂപ്പാക്കുന്നു അപ്പോൾ ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ആണ് ഓർഗനൈസിംഗിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ ദെൻ ഡിഫൈനിങ് ആൻഡ് ഡെലിഗേറ്റിങ് റെസ്പോൺസിബിലിറ്റി ആരൊക്കെ എന്താണ് ചെയ്യേണ്ടത് അവരോട് തരം റെസ്പോൺസിബിലിറ്റി എന്താണ് അതോറിറ്റി എന്താണ് ഒപ്പം തന്നെ ഇവർ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് സുപ്പീരിയർ ഓഫീസറാണ് സബോർഡിനേറ്റാരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുന്നു ഓഫ് എനേബിളിംഗ് പീപ്പിൾ ടു വർക്ക് മോസ്റ്റ് എഫക്റ്റീവ്ലി ടുഗതർ ഇൻ അക്കോമഡേഷൻ ദ ഒബ്ജക്റ്റീവ് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ വേണ്ടി ഏറ്റവും എഫക്റ്റീവായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ട് ജോലികൾ ചെയ്യുന്നതിന് വേണ്ടി ആളുകളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഓർഗനൈസിങ് ചെയ്യുന്നത് ഇനി സ്റ്റാഫിങ് എന്താ നോക്കുക സ്റ്റാഫിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള യോജിച്ച ആ സ്ഥാപനത്തിന് യോജിച്ച പേ ഫണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പെല്ലിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് പി ആർ എസ് ഒ എൻ എൻ ഇ എൽ എന്നാണ് അതായത് എംപ്ലോയിസ് എന്നുള്ളതാണ് അവിടെ വരേണ്ടത് ആ അങ്ങനെ എംപ്ലോയീസിനെ നിയമിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ക്യാൻ വർക്ക് വിത്തൗട്ട് ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് മനുഷ്യരുടെ സഹായമില്ലാതെ അല്ലെങ്കിൽ വർക്കേഴ്സിനെ നിയമിക്കാതെ ഒരു പ്രവൃത്തികളും മാനേജ്മെൻറ്റിൽ നടക്കുകയില്ല സ്റ്റാഫിംഗ് ഇൻക്ലൂഡ്സ് മാൻ പവർ പ്ലാനിങ് റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ സ്റ്റാഫിങ്ങിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് മാൻ പവർ പ്ലാനിങ് നമ്മുടെ സ്ഥാപനത്തിൽ എത്രയൊക്കെ ആളുകൾ ആവശ്യമുണ്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു റിക്രൂട്ട് ചെയ്യുന്നു അവരെ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു സെലക്ഷൻ നടത്തുന്നു അപ്ലൈ ചെയ്ത ആളുകളിൽ നിന്ന് നമ്മൾ യോജിച്ച് ആളുകൾ തിരഞ്ഞെടുക്കുന്നു പ്ലേസ്മെന്റ് അവർക്ക് ഓരോരോ ജോലികൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു ട്രാൻസ്ഫർ ജോലിക്കാരെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നേക്കാം ചിലപ്പോൾ പ്രൊമോഷൻ കൊടുക്കേണ്ടി വന്നേക്കാം ചിലപ്പോൾ ചില ആളുകളെ ടെർമിനേറ്റ് ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടി വന്നേക്കാം ഒപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസ് ഒരുക്കേണ്ടായിട്ട് വന്നേക്കാം അപ്പോൾ ഇതെല്ലാമാണ് സ്റ്റാഫിങ്ങിൽ ഉൾപ്പെടുന്നത് ഇനി ഡയറക്റ്റിങ്ങാണ് അടുത്തത് നമ്മൾ പ്ലാൻ ചെയ്തു നമ്മൾ ഓർഗനൈസ് ചെയ്തു ആളുകളെ അപ്പോയിൻറ് ചെയ്തു ഇനി ആളുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം അവരെ പ്രചോദിപ്പിക്കണം അല്ലെ അവരെ സൂപ്പർവൈസ് ചെയ്യണം അങ്ങനെ പല കാര്യങ്ങൾ കാര്യങ്ങളടങ്ങിയതാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് നോക്കുക വെൻ പീപ്പിൾ ആർ അവൈലബിൾ ഇൻ ദ ഓർഗനൈസേഷൻ ദേ മസ്റ്റ് നോ വാട്ട് ദേ ആർ എക്സ്പെക്റ്റഡ് ടു ഡു ഇൻ ദി ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷനിൽ ഓരോ ആളുകൾ എന്താണ് ചെയ്യേണ്ടത് അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ അപ്പോൾ അതിനുവേണ്ടി സുപ്പീരിയർ ഓഫീസർ അവർക്ക് വേണ്ട കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റിങ്ങിൻ്റെ ഒരു എലമെൻ്റ് ആണ് എന്താണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വർക്ക് എന്താണ് അതൊപ്പം തന്നെ ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഓർഡേഴ്സും നിർദ്ദേശങ്ങളും നൽകും ഒപ്പം തന്നെ അവർ ഗൈഡ് ചെയ്യും അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവർ സൂപ്പർവൈസ് മേൽനോട്ടം വഹിക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് ഒരു ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് ഒരു ലീഡർ എന്ന നിലയിൽ മാനേജർ പ്രവർത്തിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന പ്രവർത്തികളെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഡയറക്റ്റിംഗിൻ്റെ എലമെൻറ്റുകളിൽ ഒന്നാമത്തത് ലീഡർഷിപ്പ് അഥവാ ലീഡിങ് ആണ് അപ്പോൾ ഇനി പറഞ്ഞിരിക്കുന്നത് ഈ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ്റെ എലമെൻറ്റ്സ് ആണ് അതിൽ ഒന്നാമത്തത് എലമെൻ്റ്സ് ഓഫ് ഡയറക്റ്റു വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹെഡിങ് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒന്നാമത്തത് ലീഡിംഗ് ആണ് അപ്പോൾ ലീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ലീഡർഷിപ്പ് ലീഡർഷിപ്പ് ഈസ് ദി പ്രോസസ് നിങ്ങൾ ഇത് ഇവിടെ തൊട്ട് എഴുതി മതിയാവും ബൈ വിച്ച് ആൻ എക്സിക്യൂട്ടീവ് മാനേജർ ഓർ മാനേജർ എക്സിക്യൂട്ടീവ് ഓർ മാനേജർ ഇമാജിനേറ്റീവിലി ഡയറക്ട്സ് ഗേഡ്സ് ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് വർക്ക് ഓഫ് അതേഴ്സ് ഇൻ ചൂസിങ് ആൻഡ് അറ്റൈനിങ് സ്പെസിഫൈഡ് ഗോൾസ് ബൈ മീഡിയേറ്റിംഗ് ബിറ്റ്വീൻ ദി ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ ഇൻ സച്ച് എ മാനർ ദാറ്റ് ബോത്ത് വിൽ ഗെറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഇപ്പോൾ ലീഡർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു എക്സിക്യൂട്ടീവ് ആ സ്ഥാപനത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മാനേജർ ഇമാജിനേറ്റീവ്ലി അതായത് വേണ്ട കാര്യങ്ങൾ വേണ്ട വിധത്തിൽ അതായത് കൃത്യമായി ചെയ്യേണ്ട രീതിയിൽ ഇമാജിനേറ്റീവ്ലി ഡയറക്ട്സ് ആൻഡ് ഗേഡ്സ് ആളുകളെ ഡയറക്റ്റ് ചെയ്യുന്നു അവരെ ഗൈഡ് ചെയ്യുന്നു ആൻഡ് ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ്ഡെയർ വർക്ക് അവരുടെ വർക്കിൽ സ്വാധീനം ചെലുത്തുന്നു സ്വാധീനം ചെലുത്താൽ അവരെക്കൊണ്ട് നല്ല രീതിയിൽ ജോലി എടുപ്പിക്കുക എന്നുള്ളതാണ് ഫോർ ചൂസിങ് ഇൻ ചൂസിങ് ആൻഡ് അറ്റൈനിങ് സ്പെസിഫൈഡ് ഗോൾ അവർ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി അപ്പോൾ തന്നെ ബൈ മീഡിയേറ്റിംഗ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷനും ആ കമ്പനിക്കും ആ ഇൻഡിവിജ്വൽസിനും വർക്കേഴ്സിനും ഇടയിൽ മീഡിയേറ്ററായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതൊക്കെ ലീഡർഷിപ്പിൻ്റെ ഭാഗമാണ് ഇതൊക്കെ എന്തിനുവേണ്ടിയാണ് ചെയ്യുന്നത് ഇന്നോട് ടു ഗെറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഫോർ ബോത്ത് ദീസ് പേഴ്സൺ അല്ലേ ലീഡേഴ്സിനും മാനേജേഴ്സിനും ഒപ്പം തന്നെ എംപ്ലോയീസിനും എല്ലാം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിന് മാക്സിമം സാറ്റിസ്ഫാക്ഷനു വേണ്ടിയാണത് ചെയ്യുന്നത് എന്ന അല്ലെങ്കിൽ നമുക്കിത് പറയാം ലീഡർഷിപ്പ് ഈസ് ദി എബിലിറ്റി ടു ബിൽഡ് അപ്പ് കോൺഫിഡൻസ് ആൻഡ് സീൽ എമംഗ് പീപ്പിൾ ആൻഡ് ടു ക്രിയേറ്റ് ആൻ അർജ്ജിൻ മൈൻഡ് ടു ബി ലെഡ് അതായത് ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക സീൽ ഉണ്ടാക്കുക ഉത്സാഹം ഉണ്ടാക്കുക അല്ലേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ലീഡർഷിപ്പ് ആ കഴിവ് ഉപയോഗിക്കുന്ന ആ അതിനെയാണ് മാനേജർ കഴിവിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷനാണ് ഈ ഒരു ഡയറക്റ്റിങ്ങിൻ്റെ രണ്ടാമത്തെ എലമെൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വേഡ് കമ്മ്യൂണിക്കേഷൻ ഹാഫ് ബീൻ ഡിറൈവഡ് ഫ്രം ദി ലാറ്റിൻ വേഡ് കമ്മോണീസ് കമ്മോണീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലാറ്റിൻ വേഡിൽ നിന്നാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വീട് വന്നത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ വീടിൻ്റെ അർത്ഥം വിച്ച് മീൻസ് കോമൺ എന്നാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങളെന്നാണ് അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിംഗ് ഓഫ് ഐഡിയാസ് ഇൻ കോമൺ പൊതുവായിട്ട് നമ്മുടെ ഐഡിയകൾ ഷെയർ ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ റഫേവ്സ് ടു ഇറ്റ് ഇറ്റെന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ ആക്കുക കമ്മ്യൂണിക്കേഷൻ റഫേവ്സ് ടു ദി എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഫീലിംഗ്സ് ഓർ ഇമോഷൻസ് ആൻഡ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺ രണ്ടോ അതിലധികമോ ആളുകൾക്കിടയിൽ അവരുടെ ഐഡിയാസ് ഫീലിങ്സ് ഇമോഷൻസ് അത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എക്സ്ചേഞ്ച് എന്ന പ്രോസസ്സിനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നത്തിങ് ഹാപ്പൻസ് ഇൻ മാനേജ്മെൻ്റ് ടിൽ കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആളുകളോട് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ അവരത് ചെയ്യണമെന്നില്ല അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ വളരെ എസൻഷ്യലാണ് കമ്മ്യൂണിക്കേഷൻ ഒരു ടു വേ പ്രോസായിട്ട് പറയാറുണ്ട് അതായത് നമ്മൾ ഒരാൾ പറയുന്ന കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാകണം ഇൻഫർമേഷൻ പാസ് ചെയ്യണം ഒപ്പം തന്നെ ഈ പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻ മറ്റേ മനസ്സിലാവുകയും ചെയ്യണം അല്ലേ ഇപ്പോൾ ഒരു ടു വേ പ്രോസാണ് ഇറ്റ് മേ ബി റിട്ടേൺ അത് റിട്ടേൺ കമ്മ്യൂണിക്കേഷനാവാം എഴുതി തയ്യാറാക്കിയതാവാം ഓറൽ നമ്മൾ വാക്കാൽ പറയുന്ന കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനാകാം ജെസ്ട്രൽ നമ്മൾ ഏതെങ്കിലും ആംഗ്യം കാണിക്കുക നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനാകാം അതെല്ലാം കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ് ഇനി കമ്മ്യൂണിക്കേഷൻ ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും ആകാം ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ അതായത് മേലുദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥനും ഒഫീഷ്യലായിട്ട് നടത്തുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷനെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോർമലായിട്ടല്ലാതെ അവർ ഫ്രണ്ട്ലിയായിട്ട് പുറത്തെവിടലും വെച്ച് കാണുമ്പോഴോ അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ വെച്ച് കാണുമ്പോഴോ ഒക്കെ ഫ്രണ്ട്ലി ആയിട്ട് അവർ ആ സ്ഥാനമാനങ്ങൾ നോക്കാതെ പരസ്പരം സംസാരിക്കുന്ന രീതിയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇതിന് കമ്മ്യൂണിക്കേഷൻ ഡൗൺവേഡ് കമ്മ്യൂണിക്കേഷൻ ആകാം അതായത് സുപ്പീരിയറ് ഓഫീസർ സബോർഡിനേറ്റ് താഴേക്ക് പറയുന്ന കാര്യങ്ങൾ അപ്പ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആകാം സബോർഡിനേറ്റർ സുപ്പീരിയറോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് അപ്പ്വേർഡ് കമ്മ്യൂണിക്കേഷനാണ് അപ്പോൾ അതൊക്കെ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എഴുതാം ഇനി ഡയറക്റ്റിംഗിൻ്റെ തന്നെ മൂന്നാമത്തെ എലമെൻ്റ് ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് മോട്ടിവേഷൻ ഈസ് എ സൈക്കോളജിക്കൽ പ്രോസസ്സ് ഓഫ് ക്രിയേറ്റിംഗ് ഏർജ് എമംഗ് ദി സബോർഡിനേറ്റ് ഡു സെർട്ടൺ തിങ്സ് അതായത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മറ്റുള്ള ആളുകളെ പ്രചോദിപ്പിക്കുന്ന ആ ഒരു ഇൻസ്പയർ ചെയ്യുന്ന പ്രക്രിയയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ഏർജ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ആളുകൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കുന്നു ഓർ ബിഹേവ് ഇൻ ദി ഡിസൈഡ് മാനർ അതായത് മാനേജ്മെൻറ്റ് പ്രതീക്ഷിക്കുന്ന ആ ഒരു രീതിയിൽ ആളുകളെ കൊണ്ട് ജോലി ജോലിയെടുപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പ്രചോദനം കൊടുക്കുന്ന സൈക്കോളജിക്കൽ പ്രോസസ്സാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ മോട്ടിവേഷനും ഈ മാനേജ്മെൻറ്റിൽ വളരെ ആണ് മോട്ടിവേഷൻ കിട്ടിക്കഴിയുമ്പോൾ അതേ ഇത് റിലീഫ്ഡ് ഫ്രം ദി ഫാക്ട് ദാറ്റ് പെർഫോമൻസ് ഓഫ് വർക്കർ ഡിപ്പെൻസ് അപ്പോൺ ഹിസ് എബിലിറ്റി ആൻഡ് ദ മോട്ടിവേഷൻ അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്കേഴ്സിന് അവരുടെ എബിലിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്ത് അതിനാവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ അവർ ജോലി ചെയ്യുമെന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ഒരു തത്വം ദെൻ മാനേജർ ഹാവ് ടു പ്രൊവൈഡ് സം പേഴ്സണൽ ഫോൺ ഇൻസെൻറ്റീവ് നമ്മുടെ മോട്ടിവേഷൻ നടത്താൻ വേണ്ടി ഇപ്പോൾ ഇഫണല ഇൻസെൻറ്റീവ്സ് കൊടുക്കാറുണ്ട് അവരെ പെർസ്യൂ ചെയ്യാറുണ്ട് ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കാറുണ്ട് ഇൻസ്പയർ ചെയ്യുന്നു പ്രചോദിപ്പിക്കുന്നു അല്ലേ അവരെ ബെസ്റ്റ് ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി അവരെ പ്രചോദിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആകാം അതായത് വേജസ് കൂട്ടി കൊടുക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോൺ ഫിനാൻഷ്യൽ ആകാം അതായത് നല്ല വർക്കിംഗ് കണ്ടീഷൻസ് ഒരുക്കുക ജോബിന് സെക്യൂരിറ്റി കൊടുക്കുക റെക്കഗ്നേഷൻ അംഗീകാരം കൊടുക്കുക അത്തരം കാര്യങ്ങളൊക്കെ ആകാം അപ്പോൾ ഇങ്ങനെയൊക്കെ മോട്ടിവേഷൻ നടത്താം ഇനി ഡയറക്റ്റിംഗിൻ്റെ ലാസ്റ്റ് എലമെൻ്റ് ആണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് സൂപ്പർവിഷൻ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ഡയറക്ടിങ് ഫങ്ഷൻ ആഫ്റ്റർ ഇഷ്യൂയിങ് ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്ത് ഈ ഒരു മാനേജർ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ ഹി മസ്റ്റ് ആക്ട് ആസ് എ സൂപ്പർവൈസർ സൂപ്പർവൈസർ എന്ന എന്നോട് അദ്ദേഹം പ്രവർത്തിക്കണം ഹാവ് ടു സീ ദാറ്റ് ദാൻഡ് ഗിവൺ ഇൻസ്ട്രക്ഷൻസ് ആർ ക്യാരിഡ് ഔട്ട് നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് അവർ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മേൽനോട്ടം വഹിക്കുന്നതിനാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ദിസ് ഈസ് എയിം ഓഫ് സൂപ്പർവിഷൻ അങ്ങനെ മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് സൂപ്പർവിഷൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് അതായത് സൂപ്പർവിഷൻ റെഫേസ് ടു ദി ജോബ് ഓഫ് ഓവർസീയിങ് സബോർഡിനേറ്റ്സ് അറ്റ് വർക്ക് സബോർഡിനേറ്റ്സ് വർക്ക് ചെയ്യുമ്പോൾ അവരെ ഓവർ സീ ചെയ്യുക അവരെ മേൽനോട്ടം വഹിക്കുക ടു എൻഷുവർ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് നമ്മുടെ വിഭവങ്ങളെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയും ആൻഡ് ടു ഗെറ്റ് ദ റിക്കേർഡ് ആൻഡ് ഡിറക്റ്റഡ് വർക്ക് ഡൺ ആൻഡ് ടു കറക്റ്റ് ദ സബോർഡിനേറ്റ് വെനവർ ദ ഗോവറോങ് അതായത് അവർ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന രീതിക്കനുസരിച്ചാണ് അവർ ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് ഉറപ്പുവരുത്തുക എപ്പോഴെങ്കിലും അവർ തെറ്റ് ചെയ്യുകയാണെങ്കിൽ തെറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ കറക്റ്റ് ചെയ്യാനും ഒക്കെ അതിനുവേണ്ടിയാണ് ഈ മേൽനോട്ടം വഹിക്കുന്നത് സൂപ്പർവിഷൻ ചെയ്യുന്നത് ഇനി മാനേജ്മെൻറ്റിൻ്റെ അടുത്ത ഫങ്ഷനാണ് അഞ്ചാമത്തെ ഫംഗ്ഷനാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത് കോർഡിനേഷൻ വാട്ട് ഈസ് കോർഡിനേഷൻ എന്നുള്ളത് ചോദിക്കാം കോർഡിനേഷൻ ഈസ് ഓൾസോ നോൺ ആസ് എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് കേട്ടോ മാനേജ്മെൻറ്റിൻ്റെ എസൻസ് എന്നറിയപ്പെടുന്നത് ഏത് ഫങ്ഷനാണ് കോഓർഡിനേഷൻ ഫങ്ങ്ഷനാണ് അതായത് മാനേജ്മെൻറ്റിൻ്റെ അന്തസത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു എന്നൊക്കെ പറയുന്നത് എന്താണ് കോർഡിനേഷനാണ് അപ്പോൾ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് പെടുന്നതാണ് അതായത് കോർഡിനേഷനിലൂടെയാണ് ഇറ്റ് ഈസ് എസൻഷ്യൽ ടു ചാനലൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഇൻഡിവിജ്വൽ ദി ഓർഗനൈസേഷൻ ഫോർ അച്ചീവ്മെൻറ്റ് ഓഫ് കോമൺ ഗോൾസ് ഒരു സ്ഥാപനത്തിലെ വ്യത്യസ്ത ഇൻഡിവിജ്വൽസിനെ അവർ ഓരോരോരുത്തരും ഓരോരോ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുന്നത് ഫൈനാൻസ് മാനേജർ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ മികവുറ്റതാക്കാൻ നോക്കും പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടത്താൻ നോക്കും അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ആളുകളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ഈ കോർഡിനേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് കോർഡിനേഷൻ ക്രിയേറ്റ്സ് എ ടീം സ്പിരിറ്റ് അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു ടീം സ്പിരിറ്റ് ആളുകൾക്കിടെ ക്രിയേറ്റ് ചെയ്ത് കോമൺ ആയിട്ടുള്ള ഒരു ഗോൾ നേടുന്നതിന് വേണ്ടി കളക്റ്റീവായിട്ട് ഒരുമിച്ച് എടുക്കാൻ വേണ്ടി അവർ റെഡിയാകുന്നു അപ്പോൾ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് ഗ്രൂപ്പ് എഫോർട്ട് ഒരു കൂട്ടം ആളുകളുടെ ഗ്രൂപ്പ് ആയിട്ടുള്ള എഫോർട്ടിനെ നമ്മൾ കൃത്യമായിട്ട് ഓർഡർലി അറേഞ്ച് ചെയ്യുകയാണ് പ്രൊവൈഡ് യൂണിറ്റി ഓഫ് ആക്ഷൻ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഇൻ പെർസ്യൂട്ട് ഓഫ് കോമൺ ഒബ്ജക്റ്റീവ് സ്ഥാപനത്തിൻ്റെ കോമൺ ആയിട്ടുള്ള പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആ സ്ഥാപനത്തിലെ വർക്കേഴ്സിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂട്ടായിട്ട് ഒരുമിച്ച് ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിനാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇനി ലാസ്റ്റ് ഫംഗ്ഷനാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ജോർജ് ആർട്ടറി കൺട്രോൾ ഈസ് ദി പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് വാട്ട് ഈസ് ടു ബി അക്കോംപ്ലിഷ്ഡ് കൺട്രോളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നു അതായത് പ്ലാനിങ്ങിൽ ഓൾറെഡി തീരുമാനിച്ച കാര്യങ്ങൾ കൺട്രോളിങ്ങിൻ്റെ ഭാഗം കൂടിയാണ് വാട്ട് ഈസ് ബീങ് അക്കോമലീഷഡ് എന്താണ് അക്കോമലീഷ് ചെയ്തിരിക്കുന്നത് എന്താണ് ആൾ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കുന്നു ഇവാലുവേറ്റിംഗ് ഇവാലുവേറ്റിങ്ങിൻ്റെ പെർഫോമൻസ് ആ ചെയ്ത പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നു ആൻഡ് ഇഫ് നെസോ ഫ്രീ ആവശ്യമെങ്കിൽ അപ്ലൈ കറക്റ്റീവ് മെഷേഴ്സ് ആവശ്യമായിട്ടുള്ള തെറ്റിദ്ധരത്തിൽ നടപടികൾ എടുക്കുകയും ചെയ്യുന്നു അപ്പോൾ പ്ലാനിനനുസരിച്ചാണോ കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നുള്ളത് പരിശോധിക്കുകയും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് കൺട്രോളിംഗ് എന്ന് പറയാം അപ്പോൾ കൺട്രോൾ ഇസ് ദി പ്രോസസ്സസ് വിച്ച് എനേബിൾസ് മാനേജ്മെൻറ്റ് ടു ഗെറ്റ് ഇറ്റ്സ് പോളിസി ഇസ് ഇംപ്ലിമെൻറ്റഡ് ഇപ്പോൾ കൺട്രോളിങ്ങിലൂടെയാണ് മാനേജ്മെൻ്റിൻ്റെ ആ പോളിസി അതേപോലെ തന്നെ നടപ്പിലാകുന്നുണ്ട് മാനേജ്മെൻറ്റ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പു വരുത്തുന്നത് അതായത് അതിനാവശ്യമായിട്ടുള്ള വിലയിരുത്തലൊക്കെ നടത്തിയിട്ട് അതിൻ്റെ ടേക്ക് കറക്റ്റീവ് ആക്ഷൻ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നു ഈസ് നോട്ട് അക്കോഡിംഗ് ടു ദ പ്രീ ഡെറ്റപ്മെൻറ്റ് സ്റ്റാൻഡേർഡ് അതായത് പെർഫോമൻസ് നമ്മൾ പ്രീ ഡെറ്റപ്മെൻറ്റ് സ്റ്റാൻഡേർഡ് അനുസരിച്ചല്ലായെങ്കിൽ പ്ലാനിങ്ങിൽ നിശ്ചയിച്ച അതേ ഒരു സ്റ്റാൻഡേർഡ് ലെവലനുസരിച്ച് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതെങ്കിൽ ആവശ്യമായിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ് തിരുത്തൽ നടപടികൾ എടുക്കുന്നു ഇനി ഒപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം പ്ലാനിങ്ങും കണ്ട്രോളിങ്ങും അത് സയാമി ടിൻസ് എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ സയാമി ഇരട്ടകൾ എന്ന് കിട്ടേണ്ടത് ഒരിക്കലും വേർപ്പെടുത്താൻ പറ്റാത്ത അപ്പോൾ അത്തരത്തിൽ അതായത് പ്ലാനിങ്ങും കണ്ട്രോളിങ്ങും അത്രമാത്രം യോജിച്ച് പ്രവർത്തിക്കേണ്ട ഇൻ്റർ റിലേറ്റഡായിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസാണ് പ്ലാനിങ്ങിലാണ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ ആ ഒരു ഒബ്ജക്റ്റീവ് നടപ്പിലാക്കുന്നത് എന്ന് പരിശോധിക്കുന്ന എവിടെയാണ് കൺട്രോളിങ്ങിലാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഒബ്ജക്റ്റീവ് ഇല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കൺട്രോൾ ചെയ്യാതെ നമ്മൾ ഒബ്ജക്റ്റീവ് വെറുതെ പ്ലാനിംഗിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടും കാര്യമില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് പറയുന്നത് ഈ രണ്ട് ഫംഗ്ഷൻസും കോ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന രണ്ട് ഫംഗ്ഷൻസാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഫയാമിസ്റ്റിൻസ് എന്ന് പറയുന്നത് ഈ പ്ലാനിങ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദി മാനേജ്മെൻറ്റ് പ്രോസസ്സ് മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ബിഗിനിങ് ആണ് ആദ്യത്തെ ഫംഗ്ഷൻ പ്ലാനിങ് ആയിരുന്നു അല്ലേ പ്രൈമറി ഫംഗ്ഷൻ കൺട്രോളിംഗ് മേ ബി സെറ്റ് ടു ബി ദ ഫൈനൽ സ്റ്റേജ് കൺട്രോളിങ്ങിലൂടെയാണ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് പൂർത്തിയാകുന്നത് ഈ പ്ലാനിങ് ഈസ് ലുക്കിംഗ് അഹെഡ് പ്ലാനിങ്ങിലൂടെയാണ് നമ്മൾ മുന്നോട്ട് ചിന്തിക്കുന്നത് അതായത് ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പ്ലാനിങ്ങിലാണ് കൺട്രോളിങ് ഈസ് ലുക്കിംഗ് ബാക്ക് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്കിംഗ് ബാക്കാണത് കാര്യം ചെയ്തതിന് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കി ആ കാര്യത്തെ വിലയിരുത്തുന്നതിനാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് അതിന് ലുക്കിംഗ് എന്ന് പറയാം കൺട്രോൾ ഈസ് നോട്ട് പോസിബിൾ വിതൗട്ട് പ്ലാനിങ് കൺട്രോളിങ് നമുക്ക് പോസിബിൾ അല്ല വിതൗട്ട് പ്ലാനിങ്ങ് കാരണം എന്താണ് പ്ലാനിങ്ങിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് പ്ലാൻഡ് ഒബ്ജക്റ്റീവ്സ് ഇല്ല എങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആൻ്റ് പ്ലാനിംഗ് ഈസ് മീനിങ് ലെസ് വിതൗട്ട് കൺട്രോൾ ഒപ്പം തന്നെ കൺട്രോൾ ചെയ്യാതെ നമ്മൾ പ്ലാൻ വെറുതെ ചെയ്തു വെച്ചിട്ട് കാര്യമില്ല പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇമാജിനേഷൻ മാത്രമായി പോകും നമ്മളത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കാര്യങ്ങൾ നടക്ക നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തില്ല എങ്കിൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സങ്കല്പം മാത്രമായിട്ട് അവശേഷിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ ഓൺ ആ സയമിക് സീൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ കൺട്രോളിങ് എന്താന്ന് എഴുതുക ഒപ്പം തന്നെ കൺട്രോളിങ്ങും ഈ പ്ലാനിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇതിൻ്റെ ബേസിൽ നിങ്ങളത് ഈ ക്വസ്റ്റ്യനൊക്കെ ഒക്കെ നിങ്ങളത് മനസ്സിലാക്കി പഠിച്ച് പോവുക കേട്ടോ അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു തീർച്ചയായിട്ടും വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും ഉടൻ തന്നെ കാണാം താങ്ക്